ബെസ്റ്റിൻ ഹോംസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനമാണ് ഓണം. എങ്കിലും നാം ഇന്ന് കടന്നുപോകുന്നത് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച കൊറോണ എന്ന മഹാമാരിയുടെ ദുരിതകാലത്തിലൂടെയാണ്. ഈ ഓണം പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെയും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തനിമയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാണാം കേരളത്തിന്റെ അഭിമാനമായ ഒരു കൊട്ടാരം. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ കാലഘട്ടത്തിലെ കൊട്ടാരമാണ് കൽക്കുളം കൊട്ടാരമെന്നറിയപ്പെടുന്ന പത്മനാഭപുരം കൊട്ടാരം. അയൽ സംസ്ഥാനമായ കേരളത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരം രാജസ്ഥാനിലെ റാംബാഗ് കൊട്ടാരത്തേക്കാൾ പഴയതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കൊട്ടാരമാണിത്. സിഇ 1601 1592 1609 ഇടയിൽ വേണാട് ഭരിച്ച ഇരവി വർമ്മ കുലശേഖര പെരുമാളാണ് കൊട്ടാരം പണിതത്. 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ അനിഷാം തിരുനാൾ മാർത്തണ്ഡവർമ്മ 1706 മുതൽ 1758 വരെ 1750 കൊട്ടാരം പുനർനിർമ്മിച്ചു. മാർത്താണ്ഡവർമ്മ രാജാവ് തന്റെ കുടുംബദേവതയായ ശ്രീ പത്മനാഭന വിഷ്ണുവിന്റെ ഒരു രൂപമാണ് സമർപ്പിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കൃത്യമായി 1795 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. ആ സ്ഥലത്തിന് പഴയ പ്രതാപം നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും കൊട്ടാരം സമുച്ചയം പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി തുടരുന്നു. വിശാലമായ സമുച്ചയത്തിന്റെ ചില ഭാഗങ്ങളും പരമ്പരാഗത കേരള ശൈലിയുടെ മുഖമുദ്രയാണ്. കൊട്ടാരം പൂർണ്ണമായും തമിഴ്നാട് സംസ്ഥാനത്താൽ ചുറ്റപ്പെട്ടതാണെങ്കിലും ഇന്നും കേരളത്തിന്റെ ഭാഗമാണ്. ഭൂമിയും കൊട്ടാരവും കേരള സർക്കാരിന്റേതാണ്. കേരള പുരാവസ്തു വകുപ്പാണ് ഈ കൊട്ടാരം പരിപാലിക്കുന്നത്.